നല്ല ആളാട്ടാ. പോലീസിനെ കണ്ടപ്പോ ഭായി എന്തൊരു ഓട്ടോടിയത്. ഞാനാണെങ്കി പേടിച്ചും പോയി. പിന്നെ ആർ സി ബുക്കിലെ അഡ്രസ് എപ്പോ ഒരു കണക്കിലെ വണ്ടി ഇവിടെ എത്തിച്ചു. എനിക്കാണെങ്കി കാറെ കുറിച്ചുള്ള ചെറിയ പരിചയമുള്ളേ. എന്തൊരു പാട ഈ പണ്ടാറ് ഓടിക്കാനായിട്ട്. എന്റെ പുണ്യാളം കൊണ്ടുവന്ന ഇവനെ. ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഇനി ഞാൻ നിങ്ങളുടെ വന്നാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞോട്ടെ, എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയില്ലേ, ഇനി ഒറ്റയ്ക്ക് കൂടെ ഉണ്ടാക്കിയാ മതി. അപ്പാ ഇയാളെ പോണേ പോട്ടപ്പാ, ഇയാളെ ചത്ത നമ്മള് ബിസിനസ് ഇല്ലേ. നീ എങ്ങോട്ടാ? ഭായി എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും എന്നാ ഞാനും എങ്ങോട്ടെങ്കിലും. ഭായി സത്യമുള്ളവനാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അയാളുടെ കൂടെ കൂടി. ഭായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. മകനെന്ന് പറഞ്ഞ ഭായിക്ക് ജീവനാ. ശിവന് കുറച്ച് ചോറിട്ടോടി. ശിവനല്ല, ഉണ്ണി. ചോറ് വേണ്ട, അതിന് പകരം പപ്പടം എടുത്തോളാം. നമ്മുടെ പരമശിവത്തിന്റെ നല്ല ചായയില്ലടി ഇവന്. എനിക്കും കണ്ടപ്പോഴേ തോന്നി. ആരാ ഈ പരമശിവം? പണ്ട് ലോറി താവളത്തിൽ നിന്ന് കിട്ടിയതാവനെ. പിന്നീട് എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയായി. 4 കൊല്ലം മുമ്പ് ഒരു ലോറി ആക്സിഡന്റിൽ അവൻ. ഇന്ന് വഴിയോരത്ത് നീ നിൽക്കണ കണ്ടപ്പോ ഞാൻ അവനെ ഓർത്തുപോയി, അതാ നിർത്തിയത്. എന്നെ ആ അനിയനായിട്ട് കണ്ടൂടെ? അതിനെന്താടാ ശിവ? ശിവനല്ല, ഉണ്ണി. എനിക്ക് നീ ശിവൻ തന്നെയാ. അങ്ങനെ ഉണ്ണി എന്ന ഞാൻ ഭായിക്ക് ശിവനായി. ഭായിക്ക് ഈ പരിപാടി സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ? നീ വിചാരിക്കും പോലെ അത്ര നിസാരമല്ല കാര്യങ്ങള്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ലോഡ് ഒപ്പിക്കാൻ ഭായിക്ക് പറ്റില്ലേ? അത് പറ്റും, പക്ഷെ എങ്ങനെ കടത്തിക്കൊണ്ടുപോരും? ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല കാശ് അറിയണം. അതെവിടുന്ന്? ഒന്ന് ഞാൻ പറയാം, സാധനം കിട്ടിയ കാശ് മുടക്കില്ലാതെ ചെക്ക് പോസ്റ്റ് എടുത്തണ കാര്യം ഞാൻ ഏറ്റു. അതിനുള്ള ചില നുണുക്ക് വിദ്യകളൊക്കെ എന്തേലുണ്ട് ഭായി. ആ വണ്ടി എന്താടോ? വണ്ടിയില് ഐസാണ് സാറെ. കുറുപ്പേ കയറി പരിശോധിക്ക് സാർ. നന്നായി പരിശോധിക്കണോ സാർ? സാറേ പെട്ടെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ് ഇപ്പൊ ഐസ് വാട്ടർ ആവും. സാറേ ഇത് ഫുൾ ഐസാ. ആ അടച്ചേക്ക്. ഓ ഡോ ചാടിക്കോ ചാടിക്കോ, അല്ലെങ്കിൽ ഐസാവും. എന്റെ പുണ്യാളച്ചു, നീ ഇങ്ങി എത്തുന്നത് വരെ ഞാൻ മുള്ളേ നിക്കായിരുന്നു. സ്പിരിറ്റ് എന്തേടാ? ഇതൊക്കെയാ. ഈ ഐസ് കിട്ടേ, ഞാൻ കാണിച്ചുതരാം. ദാ ഒറിജിനൽ സ്പിരിറ്റ്. എന്റെ അമ്മച്ചി ഒടുക്കത്തെ ബുദ്ധി തന്നെ. അല്ലടാ, ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താ ഐസാവാത്തെ? എന്റെ ഭായ്, വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസ് ആവും, പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രി എങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ. എന്തായാലും കെമിക്രി കണ്ടുപിടിച്ച്. കെമിക്രി അല്ല, കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ. ഇത് എത്ര രൂപയുടെ മുതലാന്നറിയാമോ നിനക്ക്? നിനക്ക് ഞാൻ എന്തടാ തരേണ്ടത്? ഈ ലാഭത്തിന്റെ പകുതി നീയിടും അല്ലേ? വേണ്ട, ഇത് മുഴുവൻ നീയിടും. വേണ്ട ഭായ്. ഭായ്, ആ ചിന്നാടന്മാരെ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ ഒരു ലോഡിന് എത്ര രൂപ കിട്ടിയിരുന്നത്? 5000 രൂപ. ആ 5000 രൂപ മതി എനിക്ക്. അല്ല, പിന്നെ ഞാനും ഭായ് തമ്മിൽ എന്താ വ്യത്യാസം? പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കടത്തി. ഒരു നാൾ പിടിക്കപ്പെട്ടു. ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരിയെറിഞ്ഞു. ഉദ്യോഗസ്ഥമാരിൽ ഭൂരിഭാഗവും എന്റെ സ്വാധീന വലയത്തിലായി. പിന്നെല്ലാം അവരുടെ അനുവാദത്തോടെയായി. ഭായിക്ക് വീടായി, കാറായി, ലോറികളായി. ഭായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു. വാളയാർ പരമശിവം.
എടാ അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കാം. എന്തടാ ഒരാള് കിടന്ന് ഉറങ്ങണേ ഇങ്ങനെ സീരിയസ്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. യെസ് പ്രോസി. ഓക്കെ, മാറ്റാനൊക്കെ വരട്ടെ സാറേ. ചുമ്മാ അരി സാറേ. ദേ ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തളർന്നു വിണപ്പോ ഒരു കപ്പ് വെള്ളം എടുത്ത് മോന്തയ്ക്ക് ഒഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളെ ഈ സൂപ്രൻ സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ അത്ര സിമ്പതി? നിങ്ങളാരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ, ഇവന്റെ നാവി കിട്ടൊരു അറ്റ തൊഴിലുടത്തിന്റെ അപ്പ എഴുന്നോക്കോ. അവന്റെ പരോളിന്റെ പേപ്പർ കണ്ടത് ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. എടച്ചിന്നട, നീ ഇവിടുന്ന് മുങ്ങിയ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി അടങ്ങുള്ളൂ. ഇപ്പൊ ജോലി എടുക്ക. നീ ഓർത്തോ? ഓർത്തല്ല, ഞാൻ ഡെന്റിസ്റ്റാ, ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ, ഞാൻ ഇവിടുത്തെ പുറത്തിറങ്ങിട്ട് വേണ്ടേ. ബായി കാശും കാറിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. ബായി ബായി ലോഡ് അയക്കുന്ന എന്തോ കാര്യത്തിന് ബോംബെ പോയിരിക്കുക, വരാൻ കുറച്ചു ദിവസം കഴിയും. നേരെ വീട്ടിലേക്ക് ആയിരിക്കും അല്ലേ? എല്ലാരും ഒന്ന് കാണണം. ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? ആ, അവൻ എന്നെ ഭാരതിയമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി, ഞാൻ സന്തോഷം കൊണ്ട ഊണം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി നിന്നെ 6-7 വർഷം കഴിഞ്ഞല്ലേടാ കാണുന്നത്. അതൊക്കെ പോട്ടമ്മേ. ആ ദേ ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്തടി ദേ ഉണ്ണിയേട്ട വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മേ ലീവ് കിട്ടിയത്, അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഇതാ അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ബോഡി സി ഡി. എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്ന് അറിയില്ല. എന്താ ചുമ്മാ? ഏ ഒന്നുമില്ല, നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ ഇത് ജീൻസ് അല്ലേ?
ഓ ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അനിയത്തി ഇവളല്ല നിക്കളെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവിയിട്ടൂടെ, സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ. ഏട്ടാ നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ. നിനക്ക് ഇന്ത്യയിൽ നിന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടാ, നമുക്ക് ഇറ്റലി എന്നൊരു ജെറ്റിൽ എത്തപ്പാ. ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവനെ എന്തെങ്കിലും പറഞ്ഞൊഴിയും. നോക്കിക്കോ, പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപി ഉണ്ണിയേട്ടൻ ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താമേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെ പരിചയപ്പെട്ടു. അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസ് എന്ന അവര് വിചാരിച്ചിട്ടുണ്ടോ? രാത്രിയിലോണ്ട് അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. എന്തായി കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു. എന്തിനാ എന്നെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചെക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുന്നത്. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടി ഇല്ലേ? ഞാൻ എന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോവാം. വെറും കൈയോടെയാണോ പോന്നേ? ഓ ഞാനത് ഓർത്തില്ല. അങ്ങേർക്ക് സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും ഇഷ്ടമല്ലേ? പിന്നെ ഇത് കൊടുത്താ മതി. എന്തേ? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ. ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി. ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ? എനിക്കോ? ഗോപിയ്ക്ക നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ ഇരിക്കൂ. ഏയ് വീശു, നല്ല അസല് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കോച്ച എടാ നീ എടുത്തോണ്ടേ. ചുമ്മാ ഇരട ആളെ കണ്ട അറിഞ്ഞൂടെ അടിക്കുന്നു. അല്ല ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്ക, പറ്റത്തില്ല. ആ അത് പറ. എന്തായി കേശം വൈദ്യരുടെ അടുത്ത് വന്നത്? അത് വളരെ നന്നായി. ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അസുഖം ഒക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ലെ ഈ ഭക്ഷണക്രമൊക്കെ? ചായ. ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ. അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞേ. മറ്റേ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല കെട്ടിച്ചില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികൾ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ആ ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ചേ. എന്നിട്ട് അങ്ങോട്ട് പിടിച്ചേ. സാരിയ ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ. ഹായ് നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥം വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹായ് ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാം. വലിയ വലിയ ആൾക്കാർ സംസാരിക്കും. കോച്ചും കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണെങ്കിൽ തങ്ങാലോ. എന്താണത്? സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്റെ അമ്മയെ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കുക ഈ പെണ്ണിനെ കെട്ടിച്ചതാണോ എന്ന്. അയ്യോ കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോ, സംതിങ് ലൈക്ക് ദാറ്റ്. എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടമായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദ്യം? എപ്പോഴാ തിരിച്ചു പോണേന്ന്. നിന്നെ പോലെ അല്ല, നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ. കാണാനോ? കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അപ്പൊ ഏട്ടനാ പെണ്ണിനെ പിടിച്ചേ? അയ്യോ ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടോട്ട് കൂടില്ല. എന്റെ അമ്മേ എടാ മഹാഭാവം പറയരുത് കേട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ലോ. ഞാൻ ആ മൈപ്പനെ ഇനി പിടിച്ച പിടിയല്ലെങ്കിൽ കെട്ടിച്ചു വിട്ടോട്ടാ. അമ്മേ ഇനി നീ ഒന്നും പറയണ്ട, ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോവാ.